ഓണം കഴിഞ്ഞാലും ഓക്സിജനിൽ ആർപ്പോ ഓഫർ തുടരുന്നു. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. നിങ്ങളുടെ കാലത്ത് പ്രവാസികൾക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ എൽ ഡി എഫിന്റെ കാലത്ത് എന്തൊക്കെ ചെയ്തു, കണക്കുകൾ സഹിതമാണ് അബ്ദുൾ ഖാദർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ ലോക കേരള സഭയ്ക്കായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നുണ്ടെങ്കിൽ ആ വിമാന ടിക്കറ്റിന്റെ പൈസ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ പ്രവാസികൾ സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെലവുണ്ട് എന്ന് കണക്കാക്കാനും ആകില്ല. ഇതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ന്യായീകരണം. ശ്രീ അബ്ദുൾ ഖാദർ പറഞ്ഞ എന്റെ ചുരുക്കം അതാണ്. ഈ കെ വി അബ്ദുൽ ഖാദറിന് എന്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചത്. കാരണം അദ്ദേഹം നിയമസഭാ അംഗമൊക്കെ ആയിരുന്നപ്പോൾ ഈ എൽ ഡി എഫിലെ പ്രത്യേകിച്ച് സി പി എം എം എൽ എമാരിൽ വളരെ മാന്യമായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ശ്രീകുമാർ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ അസഹിഷ്ണുതയോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുക, അല്ലാതെ അതിന് അതിൽ ഇടയ്ക്ക് കയറി ഇടപെടുന്ന കേട്ടോ. അത് എന്ത് പറ്റി അങ്ങേക്ക്? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് ഞാന് കൈരളി ചാനൽ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോ അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് അബ്ദുൾ ഖാദറെ വാർത്താ അവതാരകനടക്കം നാല് പേര് കാണും. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വേണം ചർച്ച ചെയ്യാൻ. അത് യു ഡി എഫിന്റെ അംഗങ്ങൾ ആര് പോയാലും അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളാരും അസഹിഷ്ണുത പ്രകടിപ്പിക്കാറില്ല. ഞങ്ങള് കൃത്യമായ കാര്യം ഞങ്ങളുടെ വാദഗതികൾ പറഞ്ഞിട്ട് പോരും. അപ്പൊ ഞാൻ അങ്ങ് ഈ പ്രവാസികളുടെ ഒരു പ്രവാസികളുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവാസികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയിൽ അങ്ങയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്ന ആളുകൾ ഒന്നും തിരിച്ചു വരുന്നില്ല. അവർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി നടന്ന ഒരു സംഭവം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോട്ടയം ജില്ലയിലെ കുറുപ്പുന്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഷാജി ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്തു നിന്ന് മടങ്ങി വന്നു. അദ്ദേഹം വിദേശത്തു നിന്ന് സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ അവിടെ ചെലവഴിച്ച ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങുവാൻ ആരംഭിച്ചു. ഒരു രീതിയിലും അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും മറ്റുള്ള ആളുകളും സഹായിക്കാതെ വന്നപ്പോൾ അവിടെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വലിയ വാർത്തയായതിന് ശേഷമാണ് അദ്ദേഹത്തിന് നീതി കിട്ടിയത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുകൂടി അറിയാൻ കാര്യമുണ്ട്. വിദേശത്തുള്ള മലയാളികളെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന ആഗ്രഹമുണ്ട്. അവർക്കാർക്കും വരാൻ താല്പര്യമില്ലാത്തത് എന്താ? അവരുടെ മുന്നിൽ കിടക്കുന്നത് സാജൻപാറയിലിൻ്റെയും പുല്ലൂരിൽ ആത്മഹത്യ സുഗതൻ്റെയൊക്കെ അനുഭവങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന നിങ്ങളെ അബ്ദുൾ ഖാദറിനെ പോലുള്ള ആളുകൾ ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങൾ ഇവരെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. കോട്ടയം ജില്ലയിലെ നീണ്ടൂരെന്ന പ്രദേശത്ത് ഒട്ടനവധി വീടുകൾ അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അവരെല്ലാം പ്രവാസികളായിട്ടുള്ള ആളുകളാണ്. അവർക്കിനി ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് പറയുന്നത്. കാരണം ഇവിടേക്ക് വന്നൊരു വ്യവസായ സംരംഭമോ ഒരു ബിസിനസ്സോ ആരംഭിച്ചാൽ ഇത് കേരളത്തിൽ അത് നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതേ സ്ഥിതിവിശേഷമാണ് ഉഴവൂര്, മരങ്ങാട്ടുപള്ളി പോലുള്ള സ്ഥലങ്ങളിലും. നൂറുകണക്കിന് വീടുകൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്ന ആളുകൾ വിദേശത്ത് പോയി പണമുണ്ടായി കഴിയുമ്പോൾ കേരളത്തിലേക്ക് മടങ്ങി വരാത്തത്? നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടോ? അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എതിർക്കുന്ന എന്താ, യു ഡി എഫ് എതിർക്കുന്ന ഒന്നുകൊണ്ട് രണ്ടാം ലോക കേരള സഭ മുതൽ ബഹിഷ്കരിക്കാൻ കാരണം എന്താ? ഇതിൽ വലിയൊരു ദൂർത്ത് ഒളിഞ്ഞിരിക്കുന്നു. ആ ദൂർത്തില്ലാതെ വേണമെങ്കിൽ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അത് മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പ്രവാസികളെ സംരക്ഷിക്കണം. ഇവിടെ കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും പ്രവാസികളുടെ വലിയ സഹായങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ എതിർക്കാനുള്ള കാരണം കേരളത്തിലുള്ള സാമ്പത്തിക ഇതെല്ലാം പരിഹരിച്ചിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കണ്ടേ? ചെലവ് ചുരുക്കിയല്ലേ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ? ദൂർത്ത് നടത്തിയാൽ നമ്മുടെ ഖജനാവിൽ നിന്നും കോടികൾ പിന്നെ ഒഴുകിപ്പോകില്ലേ? ഇനി വരുന്ന ഈ സാമ്പത്തിക വർഷത്തിലെ 6 മാസം കൂടിയുള്ളത് അടുത്ത മാർച്ചിലെത്താൻ, ഈ 6 മാസത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി കടമെടുക്കാൻ 8,000 കോടി രൂപ കൂടിയും ബാക്കിയുള്ളൂ. ഈ 8,000 രൂപ കൂടി കടമെടുത്തു കഴിഞ്ഞാൽ പിന്നെ കടമെടുക്ക പരിധി കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കൂടുതൽ അനുവദിച്ചു തരണം. അനുവദിച്ചില്ലെങ്കിൽ 8,000 കോടി കൊണ്ട് അവസാനിപ്പിക്കണം. ശമ്പളവും പെൻഷൻ കൊടുക്കാൻ പോലും ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ കേരളത്തിൽ വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മിനിങ്ങാന്നത്തെ പത്രം, മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തികൾ മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നു. 10,000 രൂപയുടെ മുകളിലുള്ള ബില്ലുകളൊന്നും മാറിക്കൊടുക്കുന്നില്ല. അതേ സ്ഥിതിവിശേഷമാണ് ട്രഷറിയിലുള്ളത്. വൻകിട കരാറുകാർക്ക് 1,00,000 മുതൽ 1,00,000 താഴെയുള്ള ബില്ലുകൾ മാത്രമേ മാറിക്കൊടുക്കുന്നുള്ളൂ.
ഫലത്തിൽ അഞ്ച് ലക്ഷം വരെ മാറിക്കൊടുക്കാമെന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ടെങ്കിലും വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം 1 ലക്ഷം വരെ മാറിക്കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും മാത്രം ഗുരുതരമായ ഒരു സാമ്പത്തിക സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിത് ചൂണ്ടിക്കാണിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചിലവ് ചുരുക്കിയേ മതിയാവും, ചിലവ് ചുരുക്കിയില്ലേ എവിടെ പോയി നിൽക്കും? അതിന് മാതൃക കാണിക്കേണ്ടത് ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി മാതൃക കാണിക്കാതെ അദ്ദേഹം തന്നെ ധൂർത്തിൻ്റെ ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ മാതൃകയായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിതിനെ എതിർക്കുന്നത്. അല്ലെ, പ്രവാസികളെ അവർക്ക് വേണ്ട ക്ഷേമകാര്യങ്ങളോ ഒന്നും ചെയ്യുന്നതിനോട് ഞങ്ങൾ എതിർക്കുന്നില്ല, എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ന ഇന്ന ഗുരുതരാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയോട് ആരിത് പറയും? രാജാവ് നഗ്നനാണെന്ന് ആരെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന ആർക്കാ? അബ്ദുൽ ഖാദറെ അങ്ങേക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഭരണകക്ഷിയിലെ MLA മാർക്ക് കാണാൻ പറ്റില്ല. ക്യാബിനറ്റിൽ ഇരിക്കുന്ന മന്ത്രിമാർക്ക് ക്യാബിനറ്റ് യോഗത്തിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്നവർക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ. അല്ല, ഹെലികോപ്റ്റർ തൊടാൻ പേടിയൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെലവുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള വിമർശനത്തോട് എനിക്ക് യോജിപ്പില്ല. സാമ്പത്തിക ഹെലികോപ്റ്ററിനെ കുറിച്ചാണല്ലോ സ്മൃതി ഇപ്പൊ ചോദിച്ചത്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണോ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഇപ്പൊ ഹെലികോപ്റ്റർ വാടക എടുത്ത് ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് യാതൊരു നേട്ടവും ഉണ്ടാവില്ല എന്ന് പറയാൻ യാതൊരു അർത്ഥമില്ല. അങ്ങ് മറുപടി പറഞ്ഞോളൂ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. യെസ്, കൺക്ലൂഡ് ചെയ്യൂ. ആയിക്കോട്ടെ. ആ ഞാൻ ഇതിൻ്റെ അകത്തേ നമ്മുടെ സാഹിത്യ അക്കാദമി ചെയർമാനായ കെ സച്ചിദാനന്ദൻ അദ്ദേഹം ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അത് അങ്ങനെയല്ല ഉദ്ദേശം എന്ന് പറഞ്ഞു. കാരണം ഇനിയും തുടർച്ചയായി കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിൽ ഒരു LDF ഭരണം വന്നാൽ മറ്റൊരു ബംഗാളായി മാറും, ആകരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നൊരു ഒരു ഒരു ഇത് പറഞ്ഞു. എൻ്റെയും വ്യക്തിപരമായ ആഗ്രഹം CPMയോട് ഇല്ലാതാകരുത് എന്നുള്ളതാണ്. ആ CPM ഇല്ലാതാക്കാനുള്ള വഴികളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും CPM എന്ന് പറയുന്ന സംഘടന കേരളത്തിലല്ല, പുറം സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ഈ സംഘടന പ്രതിപക്ഷത്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് വിമർശന വിധേയമാക്കുന്നത്. അതത് മനസ്സിലാക്കാനുള്ള ഒരു നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധ്യമാവില്ല. കാരണം അബ്ദുൽ ഖാദറിനെ പോലുള്ള ആളുകൾ നല്ല ഉദ്ദേശത്തോടുകൂടി പറഞ്ഞാൽ അങ്ങയുടെ സ്ഥിതി എന്താകുമെന്നുള്ളത് എനിക്കറിയാം, ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അങ്ങേ നിസ്സഹായനാണെന്നുള്ള യാഥാർത്ഥ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അങ്ങനെയൊന്നും പറഞ്ഞ എന്നെ സൂചിപ്പിക്കേണ്ട. കേരളത്തെ ശ്രീ അബ്ദുൽ ഖാദർ, താങ്കൾക്ക് ഈ ഹെലികോപ്റ്റർ ഒന്ന് വിശദീകരിക്കാം. മാസം 20 മണിക്കൂറിന് 80 ലക്ഷം രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കേണ്ട അത്യാവശ്യ ഘട്ടമാണോ ഇപ്പോൾ ഉള്ളത്? ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഇതില് സംസ്ഥാനത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഹെലികോപ്റ്റർ അതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും സംസ്ഥാനത്തിന് വേണ്ട എന്ന് പറയുന്നതിൽ എന്ത് ന്യായീകരണ ഉള്ളത്? നിങ്ങളുടെ നിലപാടാണത് വാങ്ങേണ്ടതില്ല എന്നുള്ളത്. ഇവിടെ സജീന്ദ്രൻ വിശദീകരിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് വരുന്നു. ശരിയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇല്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. സാമ്പത്തികമായ ഈ ഞെരുക്കത്തിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് സംസ്ഥാനത്തെ തള്ളിയിടുന്ന കേന്ദ്ര രാഷ്ട്രീയ നിലപാടിനെ നിങ്ങൾ വിമർശിക്കുന്നില്ല, നിങ്ങളതിൻ്റെ കൂടെ നിൽക്കുന്നു. അതാണ് ഞങ്ങളുടെ വിമർശനം. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്നല്ല, പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഈ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് അനുകൂലമായ നിലപാടെടുക്കണ്ടേ? KPCC പ്രസിഡന്റ് ഓപ്പണായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പിന്താങ്ങിയ നിലപാട് പറഞ്ഞിട്ടില്ലല്ലേ, തിരുത്തിയിട്ടില്ലല്ലോ ഇതുവരെ. അതിന് വിമർശനം ആർക്കുമില്ലല്ലോ നിങ്ങൾക്ക്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകൾ ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്നു, ഇതാണ് ആവർത്തിച്ച് അബ്ദുൽ ഖാദർ പറയുന്നത്. ഈ അബ്ദുൽ ഖാദറിന് KPCC പ്രസിഡന്റ് എന്താണ് വിരോധം എന്ന് മനസ്സിലായില്ല. ഈ കണ്ണൂരിലെ CPM നേതാക്കൾക്ക് KPCC പ്രസിഡന്റ് ഇതേവരെ കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു രീതിയിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. സുധാകരൻ കുടിശ്ശികയുടെ വിഷയം വന്നപ്പോൾ ഈ വിഷയം ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിച്ചതാരാ? യു ഡി എഫിന്റെ എം എൽ എ എം കെ പ്രേമചന്ദ്രനാണ്. അതിന് മറുപടിയായിട്ട് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആ വിഷയത്തിൽ അപ്പോൾ ഇടപെടുകയും അതിനുശേഷമാണ് ജി എസ് ടിയുടെ കുടിശ്ശിക കേരളത്തിന് കിട്ടാനുള്ള സാഹചര്യം ഒരുക്കിയത്. പലപ്പോഴും കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ, പാർലമെൻറ്റിൽ ഒരാളുണ്ടല്ലോ ലോക്സഭയിൽ ആരിഫ് ആലപ്പുഴയിൽ നിന്ന്, രാജ്യസഭയിൽ വേറെ ആളുകളുണ്ടല്ലോ, ഇവരുടെ ജോലി എന്താ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തിനാ ഡൽഹിയിൽ പോകുന്നത്? അദ്ദേഹം അവിടെ പോയിട്ട് എന്താ ആവശ്യപ്പെടുന്നത്? ആവശ്യപ്പെട്ടത് ഇന്ന ഇന്നെ ആവശ്യപ്പെട്ടെന്ന് പറയുന്നുണ്ടോ? അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു ശബ്ദമുയർത്തി എനിക്ക് ഞങ്ങളുടെ കേരളത്തെ അവഗണിക്കുന്നുവെന്ന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരള ഹൗസിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തിയായിട്ട് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അമിത്ഷായ്ക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ലാവലിൻ കേസ് മാറ്റിവെക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും പോയി കണ്ട് ശുപാർശ നടത്തി മടങ്ങി വരുന്നതല്ലാതെ കേരളത്തിന് വേണ്ടി ഒരു കാര്യവും അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല. ആകെ ഒരു പരാതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എംപിമാർ ആവശ്യപ്പെട്ടു. വന്നപ്പോൾ അത് യു ഡി എഫ് എം എൽ എമാരാണ് അതിനുവേണ്ടി പാർലമെന്റിൽ ഉന്നയിച്ചത് എന്നുള്ളത് രേഖാമൂലം പാർലമെന്റിൽ കിടപ്പുണ്ട്. With Smriti Parithikkad.